ലോക്സഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കുകയാണ്. പ്രതിപക്ഷത്തിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് നരേന്ദ്രമോദി നടത്തുന്നത്. രാജ്യത്തിൻ്റെ വളർച്ചയിൽ പ്രതിപക്ഷത്തിന് നിരാശയെന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. രാഹുൽ ഗാന്ധിയെയും പരോക്ഷമായി മോദി പരിഹസിച്ചു. ഭദ്രാചന്ദ്രനാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ഭദ്ര വളരെ രൂക്ഷമായ ഭാഷയിൽ പ്രതിപക്ഷത്തെ വിമർശിച്ചുകൊണ്ടുള്ള പ്രധാനമന്ത്രിയുടെ പ്രസംഗം എങ്ങനെ പുരോഗമിക്കുന്നു? ഫിറോസ്, പ്രധാനമന്ത്രി ഇപ്പോൾ ലോക്സഭയിൽ രാഹുൽ ഗാന്ധിയുടെ പേര് പരാമർശിക്കാതെയാണ് ചില വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം സഭയിൽ രാഹുൽ ഗാന്ധി ചില പരാമർശങ്ങൾ, അതായത് അദാനിയും നരേന്ദ്രമോദിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് തെളിയിക്കണമെന്ന തരത്തിലുള്ള പ്രസംഗം നടത്തിയിരുന്നു. ഇതിനെ പരിഹസിച്ചുകൊണ്ടാണ് ഇപ്പോൾ മോദി ലോക്സഭയിൽ രാഹുൽ ഗാന്ധിയെ രൂക്ഷ പരാമർശം രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയിരിക്കുന്നത്. കോൺഗ്രസ് കുടുംബത്തെ സംരക്ഷിക്കുമ്പോൾ ബി ജെ പി രാജ്യത്തെ സംരക്ഷിക്കുന്നു എന്നാണ് മോദി പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല കോൺഗ്രസിനെ രാഹുൽ ഗാന്ധിയുടെ ചില പരാമർശങ്ങൾ അത് അവരുടെ മനോനില വ്യക്തമാക്കുന്ന തരത്തിലാണ് എന്നും മോദി പറയുന്നുണ്ടായി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ബി ജെ പി സർക്കാർ സ്ഥിരതയുള്ള സർക്കാരാണ്. അതുകൊണ്ട് ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. തൻ്റെ വിശ്വാസ്യത, ജനങ്ങൾക്ക് തന്നെ വിശ്വാസമുണ്ട്, അത് മാത്രം മതി. മറ്റുള്ള പ്രതിപക്ഷത്തിൻ്റെ കാര്യങ്ങളൊന്നും തന്നെ കണക്കിലെടുക്കുന്നില്ല എന്നും നരേന്ദ്രമോദി ഇപ്പോൾ ലോക്സഭയിൽ വ്യക്തമാക്കുകയുണ്ടായി. 2014 മുൻപ്, അതായത് മോദി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുൻപ് എങ്ങനെയായിരുന്നു ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ എന്നുള്ളത് രാജ്യത്തെ ജനങ്ങൾക്കറിയാം. നിലവിൽ 2023 ആയപ്പോൾ ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഇന്ത്യയുടെ വികസനത്തെ ഉറ്റുനോക്കുകയാണ്. അതുകൊണ്ട് അതിൽ ചിലർ നിരാശരാണ് എന്ന തരത്തിലും ഇപ്പോൾ നരേന്ദ്രമോദി പരാമർശം ഉന്നയിച്ചിട്ടുണ്ട്. നരേന്ദ്രമോദിക്കെതിരായി കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശങ്ങളും പ്രസംഗത്തിൻ്റെ ഭാഗങ്ങളുമെല്ലാം തന്നെ ലോക്സഭയുടെ രേഖകളിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. ആരോപണങ്ങൾ ഉന്നയിച്ചെങ്കിലും അതിനുള്ള തെളിവ് സമർപ്പിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞില്ല എന്ന് ചൂണ്ടിക്കാട്ടി ബി ജെ പി എം പിമാരൊക്കെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതിന് പിന്നാലെ ാണ് സ്പീക്കർ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ലോക്സഭയുടെ രേഖകളിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നത്. ഇത് നീക്കം ചെയ്യുകയും ചെയ്തിട്ടുണ്ടെന്ന് ലോക്സഭാ വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. തമിഴ്നാടും കേരളവും എല്ലാം തന്നെ, തമിഴ്നാട് മുതൽ ഹിമാചൽ പ്രദേശ് വരെയുള്ള എല്ലാ സംസ്ഥാനങ്ങളും അദാനിയുടെ പേരാണ് പറയുന്നത്. അതായത് 2014 മുതൽ 2021 വരെയുള്ള ഈ അദാനിയുടെ വളർച്ച, അതാണ് മോദി മാജിക് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി മോദിയെ പരിഹസിച്ച് ലോക്സഭയിൽ പ്രസംഗം നടത്തിയത്. ഇതാണ്, ഇതിനെതിരെയാണ് ഇപ്പോൾ മോദി രാഹുൽ ഗാന്ധിയുടെ പേര് എടുത്തു പറയാതെയാണ് ഇപ്പോൾ പരിഹസിച്ചുകൊണ്ടിരിക്കുന്നത്. ഫിറോസ്.